വാർത്തകൾ തുടരുന്നു. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ സംസ്ഥാനത്തെ ലീഗ് പക്ഷ നേതാവ് ബഹാവുദ്ദീൻ കുര്യാട്. വിശ്വാസികൾക്ക് പാർട്ടി അംഗമാകാമെന്ന കോടിയേരിയുടെ പ്രസ്താവന അടവുനയമാണ്. മുസ്ലിങ്ങളുടെ അനുഭാവം നേടാൻ കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലവും കെണിയൊരുക്കിയിട്ടുണ്ട്. വിശ്വാസികൾ അതിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ബഹാവുദ്ദീൻ കുര്യോട് ഫേസ്ബുക്കിൽ കുറിച്ചു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹീദ് സമസ്തയിലെ ജിഫ്രി തങ്ങൾ വിരുദ്ധ പക്ഷ നേതാവാണ് ബഹാവുദ്ദീൻ കുര്യാട്. ഈ വിഷയത്തിൽ സമസ്തയിൽ തന്നെ എതിരഭിപ്രായങ്ങൾ, ഭിന്നതകൾ നിലനിൽക്കുന്നു. ഒപ്പം ലീഗിലും എങ്ങനെയാണ് ഈ സാഹചര്യത്തെ, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ സമീപനത്തെ വിശദീകരിക്കുന്നത് ഇദ്ദേഹം ഫേസ്ബുക്കിൽ. രേണുക, സമസ്തയുടെ സുപ്രധാനപരി യോഗം അല്പസമയത്തിനകം തന്നെ കോഴിക്കോട്ട് സമസ്ത കാര്യാലയത്തിൽ തുടങ്ങും. രണ്ട് മാസത്തിന് ഒരിക്കൽ നടക്കുന്ന പതിവ് യോഗമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി സമസ്തയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് യോഗത്തിൻ്റെ തീരുമാനങ്ങൾ, യോഗത്തിലെ ചർച്ചകളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടെയാണ് ഇന്ന് സമസ്ത മുഷാവറ അംഗം കൂടിയായ ബഹാവുദ്ദീൻ കുര്യാടിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അതായത് കോടിയേരിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, വിശ്വാസികൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളാകുന്നതിന് കുഴപ്പമില്ല, വിശ്വാസികളെ ഉൾക്കൊള്ളുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തടസ്സങ്ങളൊന്നുമില്ല എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു. ഈ പ്രസ്താവനയോടാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതായത് വിശ്വാസികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കോടിയേരിയുടെ പ്രസ്താവന കാപട്യമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ വിദേശ രാജ്യങ്ങളിലും റഷ്യയും ചൈനയും ഉൾപ്പെടെ ഉദാഹരണമാക്കി കാണിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളോട്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ശത്രുതാപരമായ മനോഭാവമാണ്, നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിച്ച് ഈ മുസ്ലിം വിഭാഗങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് കോടിയേരിയുടെ പ്രസ്താവന എന്ന് അദ്ദേഹം വിമർശിക്കുന്നു. അതായത് സമസ്തയിലെ ലീഗ് അനുകൂല പക്ഷത്തിന്റെ ശക്തനായ വക്താവാണ് ബഹാവുദ്ദീൻ കുര്യാട് എന്ന മുഷാവറ അംഗം, സമസ്തയുടെ നേതാവ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ വഖഫ് വിഷയം ഉൾപ്പെടെ ഉണ്ടായത് മുതൽ തന്നെ ജിഫ്രി തങ്ങളുടെ നിലപാട്, അതായത് സർക്കാരിനോട് സഹകരിച്ച് സർക്കാരുമായി ചർച്ച നടത്തി അനുരഞ്ജന നീക്കത്തിലൂടെ പോകാമെന്ന ജിഫ്രി തങ്ങളുടെ നിലപാടിനെതിരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ ബഹാവുദ്ദീൻ കുര്യാട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിയുമായി സഹകരിക്കുന്നതിനോ പാർട്ടിയിലെ അംഗത്വം എടുക്കുന്നതിനോ വിശ്വാസികൾക്ക് തടസ്സമൊന്നുമില്ല എന്നൊരു നിലപാടാണ് സമസ്തയുടെ പൊതു നിലപാടായി ഉള്ളത്. അബ്ദുസമദ് പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ളവർ ആ നിലപാട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മറിച്ചൊരു നിലപാട് കൂടി അവിടെയുള്ള സമസ്തയിലുണ്ട്. അതായത് ലീഗിന്റെ ലീഗിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായി ചേർന്നു പോകുന്ന ചില നേതാക്കന്മാർ സമസ്തയുടെ ഭാഗത്ത് സമസ്തയിലുണ്ട്. അതിൽ ആൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ബഹാവുദ്ദീൻ കുര്യാട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അത്തരം സമസ്തക്കുള്ളിലുള്ള ഈ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു മാനം കൂടിയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ഇന്ന് സമസ്ത യോഗം അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് ചേരുന്നുണ്ട്. വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായും വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ചർച്ച നടത്തി ഇപ്പോൾ തൽക്കാലം പ്രക്ഷോഭവും പ്രതിഷേധവും വേണ്ട എന്നൊരു നിലപാടിലാണ് സമസ്ത എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ലീഗ് തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സമസ്ത ഇനി എന്ത് നിലപാടെടുക്കണം എന്നുള്ള കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള മുസ്ലിം ലീഗുമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായൊക്കെ സമസ്തയുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ള നിലപാടിൽ ഒരു വ്യക്തത ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും സമസ്തയുടെ മുഷാവറ യോഗം ചേരാൻ പോവുകയാണ്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഉയർന്ന വിഷയങ്ങളെല്ലാം തന്നെ ആ യോഗത്തിൽ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.